ബഹുസ്വരത എന്നുള്ളതുകൊണ്ട് ഭാഷ എന്നുള്ളത് അല്പമാത്രമായി ഉൾക്കൊള്ളുന്നു എങ്കിലും ഒരുവൻ്റെ സ്വരം മറ്റവനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അവൻ്റെ ജനിതകത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ലോകത്ത് വേറൊരാൾ വേദനിക്കുന്നു എന്ന് കണ്ട് ഞാനാണ് ആ സന്ദർഭത്തിലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാരുണ്യം കൊണ്ട് അവൻ്റെ വേദനയെ ഞാൻ നോക്കിക്കാണും. ആ വേദനയിലേക്ക് അവൻ ഏതെല്ലാം ചെയ്തികൾ കൊണ്ടാണ് എത്തിച്ചേർന്നത് എന്നത് എനിക്കറിയില്ലാത്തതാണ്. എനിക്ക് അവൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതം എനിക്കറിയില്ല. അവൻ ലോകരോട് ഇടപെട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ ഇന്ന് വേദനിക്കരുത് എന്നുള്ളത് മാത്രം ഞാനെടുത്ത് ചിന്തിച്ചാൽ അവൻ്റെ വേദന മാറ്റാനായിരിക്കും പിന്നെ ഞാൻ തുടങ്ങുന്നത്. സ്വന്തം വേദനയ്ക്ക് അല്പം കുറവ് വന്നാൽ അവൻ എന്തു ചെയ്യുമെന്നുള്ളത് എനിക്ക് സങ്കല്പാതീതമാണ്. മൗലികമായി അവനിൽ മൂല്യമായി കിടക്കുന്നത് വേദനയാണെങ്കിൽ ലോകത്തൊരാളും സന്തോഷിക്കുന്നത് അവന് ഇഷ്ടമായിരിക്കില്ല. ലോകത്തല്പമെങ്കിലും ത്യാഗം കാണിച്ചിട്ടുള്ളവരെ നോക്കിയാൽ അതിൽ പല ആളുകളും ത്യാഗം അവരുടെ സ്വഭാവമായി ചെയ്തതല്ല, ചില സാഹചര്യ സംബന്ധികളായി ചെയ്തു പോയതാണ്, നിർബന്ധിതരായതാണ്. ചിലർ ചില കർക്കശന്മാരായ ഗുരുക്കന്മാരുടെയോ മാതാപിതാക്കളുടെയോ കീഴിൽ വെച്ച് ഇഷ്ടപ്പെടാതെ ചെയ്തു തീർത്തതാണ്. ചുറ്റുപാടുകൾ അങ്ങനെ ആക്കിയിട്ട് ത്യാഗമനുഷ്ഠിച്ചവർ മറ്റുള്ളവരുടെ കാർക്കശ്യം കൊണ്ട് ത്യാഗത്തിൽ നിന്ന് പോയവർ ഇങ്ങനെയൊക്കെ പലതരക്കാരുണ്ട്. നാളെ അവർ കഷ്ടപ്പെടുന്നു എന്ന് തോന്നി അതൊന്ന് മാറ്റിക്കൊടുത്താൽ അവരുടെ സ്വഭാവമൊന്നും മാറില്ല. ലോകത്തുള്ള മുഴുവൻ പേരും ആവശ്യമില്ലെങ്കിലും അങ്ങനെ കഷ്ടപ്പെടണമെന്ന ബോധം അവർക്കുണ്ടാവും. 10 പൈസ കയ്യിലെടുക്കാനില്ല, സഞ്ചരിക്കാനുള്ള വാഹനമൊന്നും കയ്യിലില്ല, അടുക്കലില്ല. അന്ന് നടന്നുപോയ ഒരുത്തൻ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ വാഹനങ്ങളെല്ലാം ഓടുന്നവരിടത്ത് വാഹനങ്ങളുടെ ഭാഗങ്ങൾ പൊട്ടി വീണ് കുപ്പിച്ചില്ലുകളൊക്കെ കിടക്കുന്ന റോഡിലൂടെ അന്നത്തേക്കാൾ ചൂടുള്ള അന്തരീക്ഷത്തിൽ നടന്നു തന്നെ പോയി മരിക്കാൻ കിടക്കുന്ന തള്ളയ്ക്ക് മരുന്ന് മേടിച്ചു കൊണ്ടുവരണം, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു തന്ത പറഞ്ഞാൽ അത് മൂല്യത്തിൽ പെടില്ല. പക്ഷെ അയാളുടെ മൂല്യബോധം നടന്നുപോയാൽ മാത്രമേ ശരിയാവുള്ളൂ. എൻ്റെ മകനാണ് നീയെങ്കിൽ നീ നടന്നുപോയി ഇപ്പം മേടിച്ചുകൊണ്ടുവരണം, കാരണം ഞാൻ പണ്ട് നടന്നതാണ്. ഈ മൂല്യത്തെ ആസ്പദമാക്കി അയാളുടെ വിദ്യയെയും ഇന്നത്തെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യയെയും താരതമ്യം ചെയ്ത് നിലവാരം പറയുന്നുവെങ്കിൽ അയാൾ കാണുന്നത് വേറെ എന്തെല്ലാം നിലവാരങ്ങൾ ഉണ്ടെങ്കിലും നിലവാര തകർച്ച ഈ ഒരു മാനബിന്ദുവിൽ അയാൾ കാണും. പൗരാണിക കാലത്ത് ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ അത്രയും അറിവിന്ന് ഭൗതിക വിഷയങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണോ നിലവാര തകർച്ചയെ ചിന്തിക്കുന്നത്? ഇപ്പം ചരിത്രപരമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ ചുറ്റുപാടുകളുടെ ചരിത്രം അറിയാതിരിക്കുകയാണ്, അകലെയുള്ളതിൻ്റെയൊക്കെ ചരിത്രം അറിയുകയാണ്. അകലെയുള്ളതിൻ്റെ ചരിത്രം ഇന്നലെയുള്ളവൻ അറിഞ്ഞില്ലെങ്കിൽ അകലെയുള്ളതിൻ്റെ ചരിത്രം ഇവൻ അറിയുമ്പോൾ ആ രംഗത്ത് അവിടുത്തേക്കാൾ നിലവാരം ഇന്ന് കൂടുതലാണ്. അടുത്തുള്ളതിൻ്റെ ചരിത്രം ഇന്ന് അറിയുന്നില്ല, പണ്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ പണ്ടുള്ളവനാണ് നിലവാരമുള്ളത്. ഒരുവൻ ഒരു അത്യാവശ്യഘട്ടത്തിൽ അവൻ്റെ ജ്ഞാനം പെട്ടെന്നുണ്ടാകുന്നത് പ്രത്യുൽപ്പന്ന മതിത്വം ഒരു ഇൻഡ്യൂറ്റീവ് ഗ്രാസ്പിൽ വരുന്നത്, തീ എന്താണെന്ന് തീയെക്കുറിച്ചൊന്നും പഠിച്ചില്ലെങ്കിലും അത് പൊള്ളുവെന്നറിഞ്ഞ് കൈവലിക്കുന്നത്, നീന്തലറിയാത്ത ഒരുത്തൻ കടൽ തീരത്ത് നിൽക്കുമ്പോൾ കടലിലെ തിരയടിച്ചു വരുമ്പോൾ മാറി സുരക്ഷിതമായി നിൽക്കുന്നത്, ഒരപകടം വരാൻ പോകുന്നുവെന്ന് തോന്നിയാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്,
ഒരത്യാവശ്യം വരുന്ന സമയത്ത് ഒരാളെ രക്ഷിക്കാൻ വൈദ്യുത ലൈനിലേക്ക് അവൻ തൊട്ടുകിടക്കുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ വടിയെടുത്ത് തല്ലി ആ വൈദ്യുത കമ്പിയിൽ നിന്ന് അവനെ തെറിപ്പിച്ചെടുക്കുന്നത്, ഓടിപ്പോയി അവനെ പിടിക്കാതിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന് അവനിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒരറിവ്, അതൊരു ജന്തുസഹജമായ വാസന എന്ന നിലയിൽ സകല ജീവജാലങ്ങളിലും അവൻ്റെ അംഗീകരിക്കപ്പെടാനുള്ള ഡ്രൈവ്, അവൻ്റെ രക്ഷയ്ക്കുള്ള ഡ്രൈവ്, അവൻ്റെ സാഹസത്തിനുള്ള ഡ്രൈവ്, അതായത് റെക്കഗ്നിഷൻ ഡ്രൈവ്, സെക്യൂരിറ്റി ഡ്രൈവ്, അഡ്വഞ്ചർ ഡ്രൈവ്, ഇതവൻ്റെ ജനിതകത്തിൽ തന്നെ കിടക്കുന്നൊരു സംവേദനമാണ്. ഒരു കൊച്ചുകുട്ടി അവൻ്റെ പൂർവകാലീനങ്ങളായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കുട്ടിക്കാലത്ത് അവൻ ഒരു മതിലേന്നെടുത്ത് ചാടുകയുള്ളൂ. മറ്റൊരു കുട്ടി അവൻ്റെ ജനിതകത്തിലെ അറിവ് മുമ്പ് വീണതിൻ്റെ ഓർമ്മയിലാണ് നിൽക്കുന്നതെങ്കിൽ ചാടരുതെന്ന് മറ്റവനോട് പറയുകയും ഇവൻ ചാടാതിരിക്കുകയും നോക്കി നിൽക്കുകയും ചെയ്യും. രണ്ടും കുട്ടികളാണ്, ഒരേ പ്രായക്കാരാണ്. ഈ ചാടാത്ത കുട്ടി അവൻ്റെ അച്ഛനെയോ അമ്മയോ അടുക്ക കണ്ട ചിലപ്പോൾ ചാടും, കാരണം നോക്കാൻ അവരുണ്ട് എന്ന ബോധ്യത്തിൽ. അപ്പോൾ അവൻ്റെ സെക്യൂരിറ്റിയിൽ അങ്കിതമാണ് അവൻ്റെ അഡ്വഞ്ചർ. അമ്മ അടുക്ക നിൽക്കുമ്പോൾ കളിക്കാം, ചിരിക്കാം, ചാടാം, വെള്ളത്തിലിറങ്ങാം. അതവനെ ആരും പഠിപ്പിച്ചതല്ല. അച്ഛൻ്റെ കൂടെ കുളിക്കാൻ പോകുമ്പോഴും അച്ഛൻ കുളിക്കുമ്പോൾ അവൻ കരയ്ക്കൂടെ തിരിക്കുകയുള്ളൂ. അവൻ അച്ഛൻ്റെ അടുക്കൽ പോലും, അച്ഛൻ പോലും തന്നെ എല്ലാത്തിലും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ബോധം അവന് കിട്ടിയിട്ടില്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും കൊടുത്തൊരു ആഹാരം കഴിക്കും. അമ്മ കൂടെ ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അവൻ്റെ സെക്യൂരിറ്റി ഉറപ്പിച്ചിട്ട് മാത്രമേ ഒരു വസ്തു പോലും അവൻ്റെ വായിലേക്ക് പോലും വെക്കൂ. അതവൻ്റെ ജനിതകത്തിൽ അങ്കിതമാണ്. അതേ വീട്ടിലെ മറ്റൊരു കുട്ടി അവൻ്റെ തന്നെ ജ്യേഷ്ഠനോ അനിയനോ ആവട്ടെ, അമ്മയുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. അമ്മ കഴിച്ചോളാൻ പറഞ്ഞാലും കഴിക്കില്ല. അമ്മ ഇല്ലെങ്കിൽ അഡ്വഞ്ചർ കാണിക്കാൻ അവൻ ഇഷ്ടമാണ്. അവന് സെക്യൂരിറ്റി അഡ്വഞ്ചറിന് വിരുദ്ധമാണ്. ആരുമില്ലാത്തപ്പോഴേ അവൻ എവിടെയെങ്കിലും എടുത്തിയാടുകയുള്ളൂ. അവൻ്റെ സാഹസികത അവൻ്റെ സുരക്ഷയ്ക്ക് വിരുദ്ധമാണ്. സുരക്ഷയെ ബലി കൊടുത്തുകൊണ്ടുള്ള സാഹസികതയും സാഹസികതയില്ലാത്ത സുരക്ഷയും മൗലിക വിദ്യാഭ്യാസത്തിന് വിരുദ്ധമാണ്.